സംസ്ഥാനത്ത് ഒരാൾ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഇടുക്കി മമ്മട്ടിക്കാനം സ്വദേശി സി വി വിജയനാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. ക്യാൻസർ ബാധിച്ചു ചികിത്സയിലായിരുന്ന ഇദ്ദേഹത്തെ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പിറവം കൂത്താട്ടുകുളത്ത് ആരോഗ്യ പ്രവർത്തകനും രണ്ട് ബന്ധുക്കൾക്കും കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. വയനാട് ബത്തേരിയിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ആന്റിജൻ ടെസ്റ്റുകൾ നടത്താൻ തീരുമാനം. 3 ദിവസത്തിനിടെ 18 പേർക്കാണ് സമ്പർക്കത്തിലൂടെ കോവിഡ് പടർന്നത്. തവിഞ്ഞാലിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത 7 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോട്ടയത്ത് സംസ്കാരം തടഞ്ഞ സംഭവം ബി ജെ പി കൌൺസിലർ ടി എൻ ഹരികുമാറിനെതിരെ കേസെടുത്തു. കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെയും കേസ്. കൊല്ലം ചവറയിൽ 10 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഹാർബറുമായി ബന്ധമുള്ള ആളിൽ നിന്നുമാണ് രോഗം പടർന്നത്. മലപ്പുറം ജില്ലയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വിലക്ക്. ഓഗസ്റ്റ് 10 വരെ നിയന്ത്രണങ്ങൾ തുടരും. വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീ നൽകും. സൂര്യ, ഇന്ന് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മരണം രാവിലെ റിപ്പോർട്ട് ചെയ്തൊപ്പം കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടുതലാകുന്നു എന്നുള്ളത് കൂടിയുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? നിമേക്, എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ സമ്പർക്ക വ്യാപന തോത് ഇന്നും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഇന്നലത്തെ കണക്കുകളൊക്കെ തന്നെയും അതാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലെ 61 പേർക്ക് കോവിഡ് പോസിറ്റീവ് ആയപ്പോൾ അതിൽ 60 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്നലെ രാത്രി ഒരാൾ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തിരുന്നു. ഇടുക്കി സ്വദേശി ആയ വിജയൻ എന്ന ആളാണ് ഇത്തരത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നത്. അദ്ദേഹം അർബുദബാധ ചികിത്സയെ തുടർന്ന് ലേക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിക്കുകയും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരിക്കും. ഇത്തരത്തിൽ ചികിത്സാ കാലയളവിലാണ് അദ്ദേഹം ഇന്നലെ രാത്രി 11:30 മരിച്ചത്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടത്തുന്നതായിരിക്കും. മറ്റൊന്ന് പറയാനുള്ളത്, എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ക്ലസ്റ്ററുകൾക്ക് പുറമെയുള്ള രോഗവ്യാപനം അതിരൂക്ഷമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജില്ലയിലെ കിഴക്കൻ മേഖലയായ കൂത്താട്ടുകുളത്തുമൊക്കെ തന്നെ ഇത്തരത്തിൽ സമ്പർക്ക വ്യാപനം വർദ്ധിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കൂത്താട്ടുകുളത്ത് ഇനി മുതൽ 3 ദിവസത്തേക്ക് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരിക്കുമെന്നാണ് അവിടെ നഗരസഭ ചേർന്ന യോഗത്തിന് ശേഷം ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന വിവരം. കാരണം ഇന്നലെ ഒരു ആരോഗ്യ പ്രവർത്തകനടക്കം അദ്ദേഹത്തിന്റെ സമ്പർക്കപാതയിൽ നിന്ന് 2 പേർക്കൂടെ വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം.